ഒരു രക്ഷയില്ലാത്ത ഒരു വീഡിയോ എന്ന് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ആന കൃഷ്ണകുമാർ, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൃഷ്ണകുമാറിൻ്റെ ഒരു ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നതാണ്. കാരണം ചാണകം തിന്നവൻ, ചാണക സംഖ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നതാണ്. പക്ഷേ കൃഷ്ണകുമാർ ഒരുപാട് സൈബർ ആക്രമണത്തിന് അതേപോലെ ഇരയാകുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കാം, അതൊന്നും നമുക്ക് ചെകഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളോട് പറയാനുള്ളത്, ഇതുപോലെ യഹാന കൃഷ്ണകുമാർ ഒരു ഫോട്ടോ, അവരുടെ ഒരു ഫോട്ടോ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ഒരു ബിക്കിനിയൊക്കെ ധരിച്ച് മാലിദ്വീപ്സിൽ ഉള്ള ഒരു ഫോട്ടോ ആണ് വൈറലാകുന്നത്. അപ്പോൾ അത് ഒരുപാട് പേർ അതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തു ദോഷമാണ്, അതുപോലെ അരി വാങ്ങിക്കാൻ കാശില്ല, അതുപോലെ തുണി വാങ്ങിക്കാനും കാശില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പെൺമക്കളുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചുള്ള ഒരുപാട് കമൻറ്റുകളാണ് വരുന്നത്. അതുപോലെ വളരെ മോശമായിട്ടാണ് അച്ഛനെയും അമ്മയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അത് വളർത്തു ദോഷമാണ്. പക്ഷേ ഈ വളർത്തു ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ ചില കുലസ്ത്രീകൾ, കുല മഹിമയുള്ള സ്ത്രീകളുടെ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഫൈല് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ ശരിക്കും പറഞ്ഞ ഒരു കുലസ്ത്രീകൾ തന്നെയാണ്. കാരണം അവരുടെയൊന്നും ഫോട്ടോയില്ല, അതുപോലെ തന്നെ അവരൊക്കെ പല സ്ഥലങ്ങളുടെയും പല ആരാധനാലയങ്ങളുടെയും ഫോട്ടോയൊക്കെയാണ് പ്രൊഫൈലാക്കും, അതുപോലെ പല തരത്തിലും വച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കുലസ്ത്രീകളാണ്. ഇങ്ങനെ ഫോട്ടോ ഇടുന്നവർ അവരൊക്കെ മോശമായവരാണ് എന്നാണ് ചിലരുടെയൊക്കെ ധാരണ. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, അതായത് അഹാന കൃഷ്ണകുമാറിനെ പോലെയുള്ള ഒരു സിനിമാ നടി, അവർക്ക് ഇതിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ ഇടാനുമുള്ള ധൈര്യം അത് അവർക്കും ഉണ്ടായല്ലോ. അവർ അത് സോഷ്യൽ മീഡിയയിൽ ഇടാതെ അവർ പ്രൈവറ്റായിട്ട് വെച്ച് പ്രൈവറ്റായിട്ട് എടുത്തതൊന്നുമല്ലല്ലോ. അവർ സോഷ്യൽ മീഡിയയിൽ ഇടണമെന്ന് വിചാരിച്ച് തന്നെ എടുത്ത ഫോട്ടോമാണ്. അത് വൈറലാകുമെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം പല ബിക്കിനി ചിത്രങ്ങളും ഇവിടെ വൈറലാകുന്നതാണ്, അതിന് പല കമൻറ്റുകളും വരുന്നതാണ്. പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടേതാകുമ്പോൾ കുറച്ച് മസാല ഇങ്ങനെയും കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ അത് വൈറലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഫോട്ടോകൾ ഇടുന്നത് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇങ്ങനെ വിവാദപരമായ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കും. അതുപോലെ അങ്ങനെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. കാരണം തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ താൻ ഏതെങ്കിലും മതത്തെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്കാരത്തെ കുറ്റം പറയുക, അപ്പോൾ പിന്നെ എല്ലാ ന്യൂസ് ചാനലുകളും തൻ്റെ പുറകെന്നെ ആയിരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഇപ്പോൾ മലയാളികൾക്കുണ്ട്. കാരണം മലയാളികൾ ഭയങ്കര സദാചാര ബോധമുള്ളവരാണ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മണ്ടന്മാരും മലയാളികളാണ്. കാരണം മലയാളികളെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. കാരണം മലയാളികൾ എവിടെയെങ്കിലും കുറച്ച് പൈസ പണിയെടുക്കാതെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കി നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ആട് മാഞ്ചിയം പോലെയുള്ള സംഭവങ്ങളിൽ നമ്മൾ തോൽക്കുന്നത്. എത്രത്തോളം കുറിക്കമ്പനികൾ പൊട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഇപ്പോഴും കൊണ്ടുപോയിട്ട് പ്രൈവറ്റ് കുറിക്കമ്പനികളിൽ പണം നിക്ഷേപിക്കുന്നത് നമ്മൾ മണ്ടന്മാരായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ അഹാന കൃഷ്ണകുമാറിൻ്റെ ധൈര്യത്തെ നമ്മളെല്ലാവരും പ്രശംസിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആ കുട്ടിയെ വെറുതെ എന്തിനാണ് ഒരു വൾഗറായിട്ടുള്ള ഒരു നെഗറ്റീവ് കമൻറ്റൊക്കെ കൊടുത്തിട്ട് വെറുതെ എന്തിനാ തരം താഴ്ത്തി കെട്ടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇട്ടിച്ച് വേണ്ടിപ്പോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.